ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ചാനലില് പോക്കോ എഫ് വൺ എന്ന് പറഞ്ഞ ഫോണിനെ ബേസ് ചെയ്ത വീഡിയോസ് രണ്ടു മൂന്ന് ഇട്ടിട്ടുണ്ട്. ആൻഡ് അതിൽ നിന്നും ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇന്നും ഈ ഒരു പോക്കോ എഫ് വൺ ഫോണിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നമുക്ക് നോക്കാൻ പോകുന്നത് വെച്ചാൽ, ഏറ്റവും അവസാനം നമ്മൾ ഈ ഒരു ടോപ്പിക്കിലിട്ട വീഡിയോ എന്ന് വെച്ചാൽ, പോക്കോ എഫ് വണ്ണിനകത്ത് ഓക്സിജൻ ഓയിസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വരുന്ന മേജർ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ കാർഡ് സെക്ഷനിലെ പോക്കോ പോയി നിങ്ങൾ അന്ന് കയറി കാണാം. മാരകമായ ചേഞ്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഫോൺ ഒരു വേറെ ലെവലിലേക്ക്, ഒരു വൺ പ്ലസ് സിക്സിന്റെ ഒക്കെ ലെവലിലേക്ക് അവരതിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അതിന്റെ ഒരു പാർട്ട് ടു ആണ്. അത് എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ, ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന റോം അത് വൺ പ്ലസ് സിക്സിന്റെ പോർട്ടായിരുന്നു. അത് മാത്രമല്ല, അത് ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് 7 മാസമായി. ഓക്കെ, അപ്പൊ ആ പോർട്ട് അത്രയും ഓൾഡ് ആണ്, 7 മാസം പഴക്കമുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, അതിന്റെ ഡെവലപ്പേഴ്സ് ആ ഒരു റോമിനെ അൺസപ്പോർട്ടഡ് വേരിയന്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതായത് ഒഫീഷ്യൽ സോഴ്സസിൽ നിന്നും അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇനി പറ്റത്തില്ല. അപ്പൊ എന്തായാലും അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട്, അതായത് ഇതിന്റെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇനി ഈ ഒരു വീഡിയോ വഴി ഉദ്ദേശിക്കുന്നത്. അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് കണ്ടേക്ക. കാര്യം അതിനകത്ത് മെയിൻ ഫീച്ചറുകളെല്ലാം അതിൽ നമ്മൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് എന്തൊക്കെയാണ് പുതുതായിട്ട് വന്നതെന്നും മേജർ ആയിട്ടുള്ള പോസിറ്റീവ്സ് നെഗറ്റീവ്സുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഗെയിമിങ്ങിന്റെ കാര്യം അത് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനത്തേക്ക് ഞാൻ മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു റോമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അത് ഈ റോമിന്റെ പേര് ഓക്സിജൻ ഓയസ് ഉട്ടോപ്യ എന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ പേരാണ് അവർ ഇവരുടെ ഡെവലപ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഇത് വൺ പ്ലസ് സെവനിൽ നിന്നും പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ്രോയിഡ് 10 തന്നെയാണ്, ഓക്സിജൻ ഓയസ് 10 ബേസ്ഡ് ഉള്ള റോം ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന്റെ മെയിൻ പോസിറ്റീവ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ആദ്യത്തെ പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇതിന്റെ സ്മൂത്ത്നെസ് ആണ്. സ്മൂത്ത്നെസിന്റെ കാര്യം പറയുമ്പോൾ ആ ഒരു കഴിഞ്ഞ വീഡിയോ കണ്ടവരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് സ്മൂത്ത്നെസിന്റെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റോം ആണെന്നാണ് ഞാൻ അതിൽ പറഞ്ഞത്. എന്നാൽ ആ പറഞ്ഞ വാക്കുകൾ ഞാനിപ്പോൾ തിരിച്ചെടുക്കുകയാണ്. അതായത് ഈ ഒരു റോം ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ കരുതിയിരുന്നത്. അതിനേക്കാളും ബെറ്റർ ദാൻ ദ ബെസ്റ്റ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ട്. അതായത് അതിന്റെ ഡബിൾ സ്മൂത്തിനാണ് ഈ ഒരു റോം ഓടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അതിന്റെ യു ഐ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. വേറെ ലെവൽ യു ഐ ആണ്. എന്താ പറയാ, നമുക്ക് വൺ പ്ലസ് സെവൻ ഒറിജിനൽ ഡിവൈസുമായിട്ട് ഞാൻ സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്തു, ആൻഡ് സർപ്രൈസിംഗിലി രണ്ടും തമ്മിൽ വലിയ മേജർ ആയിട്ടുള്ള ഡിഫറൻസസ് ഒന്നും ഇല്ലായിരുന്നു. അതായത് ഒറിജിനൽ വൺ പ്ലസ് സെവന്റെ ലെവലിലുള്ള ഒരു സ്മൂത്ത്നെസ്സും പെർഫോമൻസും ഈ ഒരു റോം നമ്മുടെ പോക്കോ എഫ് വൺ, ഓക്കെ, 2 വർഷം പഴക്കമുള്ള ഫോണിൽ തന്നു. അപ്പൊ എന്തായാലും സ്മൂത്ത്നെസ്, യു ഐയുടെ ആ ഒരു ഫീല്, പെർഫോമൻസ് എല്ലാം 100 മാർക്ക് കൊടുക്കേണ്ട ഒരു റോം തന്നെയാണ്. അതിലൊരു എവിടെയും ഒരു പ്രശ്നവുമില്ല. എല്ലാം എന്താ പറയുക, കഴിഞ്ഞ റോമിനെക്കാളും 2 times ബൂസ്റ്റഡ് ആണ്. വേറെ ലെവലാണ് ഈ ഒരു പെർഫോമൻസിന്റെയും സ്മൂത്ത്നെസ്സിന് കാര്യത്തില്. പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ ഹൊറിസോൺ ലൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒന്നാണ്. അത് വൺ പ്ലസ് സെവനിലില്ല, 7 പ്രോയിലുള്ള ഒരു ഫീച്ചറാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോൺ ഓഫ് ആയിരിക്കുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഫോണിന്റെ 2 edges ഒരു പ്രത്യേക കളറിലൊരു ലൈറ്റിംഗ്, ഒരു റെഡ് കളർ, ബ്ലൂ കളർ, അതൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ അത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റ് ആണ് അത് ആക്ട് ചെയ്യും. പക്ഷേ പോക്കോ എഫ് അത് ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ LED ഉള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് ഉപകാരപ്പെടുമോ എന്നറിയില്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ അത് ഉപകാരപ്പെട്ടേക്കാം. അടുത്തതായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ, അതാണ് ഈ ഒരു റോമിന്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ്, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആണ്. ഇപ്പോൾ ഡോൾബി അറ്റ്മോസ് പല ഫോണുകളിലും മിഡ് റേഞ്ചേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്തുള്ള ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെഡ്ഫോൺ കൊത്തുമ്പോൾ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. പക്ഷേ ഈ ഒരു പോർട്ടിലുള്ളത് ഒറിജിനൽ വൺ പ്ലസ് സെവനിലുള്ള അതേ ഡോൾബി അറ്റ്മോസ് ആണ്. അതിനകത്തുള്ള മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ, നമുക്ക് സ്പീക്കർ ഔട്ട്പുട്ട് ഉണ്ട്, വയർഡ് ഹെഡ്ഫോൺ ഔട്ട്പുട്ട് ഉണ്ട്, ആൻഡ് വയർലെസ് ഹെഡ്ഫോൺ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം ഫുൾ നമ്മളിപ്പോൾ ഏത് ഹെഡ്ഫോൺ വെച്ചാലും അല്ലാതെ ഹെഡ്ഫോൺ ഇല്ലാതെ ഉപയോഗിച്ചാലും ഡോൾബി അറ്റ്മോസ്ഫിയറിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. പിന്നെ സ്റ്റീരിയോ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ഒരു അടിപൊളി സൗണ്ട് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു റോം തരാനായിട്ട് പോകുന്നത്. ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇത് ക്യാപ്ചർ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് എൻഹാൻസ് ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കും. സോ ഡോൾബി അറ്റ്മോസ് ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ തന്നെയാണ് ഈ ഒരു റോമിൽ. അത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വരുന്നൊരു ഫീച്ചർ എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഗെയിം സ്പേസ്, വൺ പ്ലസിന്റെ ഗെയിം സ്പേസിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൂടെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഗ്രാഫിക്സ് ഒക്കെ ഒന്നും കൂടെ ഷാഡോ ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്താണ് അത് തരുന്നത്, നമ്മുടെ ഗെയിം പ്ലേ കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യും. പിന്നെ അത് കൂടാതെ തന്നെ ഇതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും, ഫനാറ്റിക് മോഡ് ഉൾപ്പെടെ എല്ലാ ഗെയിമിംഗ് ഫീച്ചേഴ്സും പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. ഓക്കെ, ചില റൂമുകളിലൊന്നും നമുക്ക് അതൊന്നും വർക്ക് ചെയ്തില്ല, ചുമ്മാ ഇങ്ങനെ സ്വിച്ച് ഓൺ ആക്കുക ഓഫ് ആക്കുക എന്നുള്ളതൊന്നും ചെയ്തില്ല. പക്ഷേ ഇതിനകത്ത് നെറ്റ്വർക്ക് ബൂസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഗെയിം സ്പേസിലും ബാക്കി എല്ലാ ഫീച്ചേഴ്സ് എടുത്താലും പെർഫെക്റ്റ്ലി വർക്കിംഗ് ആയിട്ടാണ് ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്.
ഇനി ഫൈനലി ഗൈസ് ഇതിനകത്തുള്ള ഒരു മേജർ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ഏറ്റവും മൈനർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ അവർ പെർഫെക്റ്റ് ആയിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വൺ പ്ലസ് സെവനകത്ത് ഉള്ള ഒരു ഫീച്ചറാണ് വാർപ്പ് ചാർജിങ് അനിമേഷൻ. അതായത് വാർപ്പ് ചാർജർ കുത്തുമ്പോൾ അതിനകത്ത് ഒരു ചാർജിങ് അനിമേഷൻ തട്ടർ ബോർഡിൽ ഇങ്ങനെ പടം കാണിച്ചിട്ടുള്ള ഒരു അനിമേഷൻ ഉണ്ട്. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അതേപടി ഇതിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിനി 5 വാട്ടിന്റെ ചാർജർ ഇട്ട് കുത്തിയാലും 10 വാട്ടിന്റെ ചാർജർ യൂസ് ചെയ്താലും 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചാലും ആ ഒരു അനിമേഷൻ തന്നെ കാണിക്കും. സോ എന്താ പറയുക, ഫാസ്റ്റ് ചാർജിങ് അനിമേഷൻ അത് എല്ലാ ചാർജറും യൂസ് ചെയ്യുന്നവർക്കും ഒരേപോലെ തന്നെ കിട്ടും. ഓക്കെ, അപ്പം ഏറ്റവും ചെറിയ ഡീറ്റെയിൽസ് വരെ അവർ പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു വൺ പ്ലസ് ഡിവൈസ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് തോന്നിപ്പോകും. ആ ലെവലിലാണ് ഈ ഒരു റോം അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഫൈനലി ഏറ്റവും വലിയ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇത് 100% ബഗ് ലെസ് ആണ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഡീമെറിറ്റ് പോലും എടുത്തു പറയാനായിട്ടില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ പോസിറ്റീവ് സൈഡ്സിൽ ഒരുപാട് കാര്യങ്ങളൊന്നും, പക്ഷെ ഡീമെറിറ്റ് സൈഡ് കാലിയാണ്, അവിടെ ഒന്നും പറയാനില്ലാത്ത അവസ്ഥയാണ്. ഓക്കെ, ആ ലെവലിലാണ് ഈ ഡെവലപ്പേഴ്സ് ഈ റോം ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു അടിപൊളി റോം തന്നെയാണ്, ഇത് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു റോമിലെ ബാറ്ററി ബാക്കപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ ആദ്യമേ തന്നെ എനിക്ക് എന്റെ പാർട്ട് വണ്ണിൽ കാണിച്ചിട്ടുള്ള ഹോളി ബിൽഡിനകത്ത് ഉള്ളൊരു ബാക്കപ്പ് എന്ന് വെച്ചാൽ 10-12 മണിക്കൂർ ആയിരുന്നു അതിന്റെ ലേറ്റസ്റ്റ് കേർണൽസ് ഒക്കെ ഇട്ടപ്പോൾ കിട്ടിയത്. അതിനുശേഷം ഞാൻ ഈ ഒരു റൂമിലേക്ക് വന്നു, അതിന്റെ സ്റ്റോക്ക് കേർണൽ ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ബാക്കപ്പ് എന്ന് വെച്ചാൽ 8-10 hours ആയിരുന്നു. അതിനുശേഷം ഞാൻ ജീനോസ് എന്ന് പറഞ്ഞ ഒരു ഹൈ പെർഫോമൻസ് ഇവരുടെ തന്നെ ഇതിലൊരു ഡെവലപ്പർ ഉണ്ടാക്കിയ കേർണലാണ്, അപ്പം അത് ഞാൻ ഇട്ട് നോക്കി. ഞാൻ അതും അത്യാവശ്യം നല്ല രീതിയിലൊരു 8-10 hours ആണ് എനിക്ക് ആവറേജ് ആയിട്ട് കിട്ടുന്ന ഒരു സ്ക്രീൻ ഓൺ ടൈം എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന്റെ ഡെവലപ്പേഴ്സ് പറയുന്ന ഒരു സ്ക്രീൻ ഓൺ ടൈമിന്റെ എന്ന് വെച്ചാൽ ആവറേജ് സ്ക്രീൻ ഓൺ ടൈം എന്ന് വെച്ചാൽ 10 മണിക്കൂർ പ്ലസ് കിട്ടുമെന്നാണ്. പക്ഷേ നമ്മൾ ഫോൺ ഒരു 2 cycles മിനിമം കംപ്ലീറ്റ്, അതായത് 0-100 ഒരു 2 തവണ ആക്കിയാലേ കറക്റ്റ് ആയിട്ട് ഒന്ന് കാലിബ്രേറ്റ് ആയി നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ് ഇതിന്റെ ഡെവലപ്പേഴ്സ് പറയുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഫൈനൽ ഐറ്റം അതായത് ഗെയിമിംഗിന് ഈ റോം കൊള്ളാവും. അപ്പൊ അതിനെപ്പറ്റി പറയാന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഈ ഒരു റോം സ്റ്റോക്ക് ആയിട്ട് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. സ്റ്റോക്ക് തെർമൽ, സ്റ്റോക്ക് കേർണൽ എല്ലാം സ്റ്റോക്ക് ആയിട്ട് ജസ്റ്റ് റോം ഫ്ലാഷ് ചെയ്ത് അങ്ങോട്ട് ഗെയിം കളിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല FPS കിട്ടത്തില്ല. അപ്പൊ നമ്മൾ സ്റ്റോക്ക് ആയിട്ട് കളിക്കാന്നുണ്ടെങ്കിൽ ഒരു 48-45 FPS വരെ മാക്സിമം ഇത് ഡ്രോപ്പ് ആയിട്ടുണ്ട് ഫ്രെയിം ഡ്രോപ്പ്. 60-45 FPS വരെ നമ്മുടെ PUBG കളിച്ചാണ് ഓക്കെ ടെസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ 60-45 FPS വരെ ഇത് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ക്ലോസ് റേഞ്ച് ഫൈറ്റ്സിലൊക്കെ ലാഗ് ഫീൽ ചെയ്തു. ഓക്കെ, ഡ്രോപ്പ് ആണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് ജീനോസ് എന്ന് പറഞ്ഞ ഇതിന്റെ ഒരു ഡെവലപ്പർ ഉണ്ടാക്കി, നേരത്തെ പറഞ്ഞ ആ ഒരു കേണൽ ജീനോസ് R8 Evolution എന്ന് പറഞ്ഞ കേണലാണ്, ആ കേണൽ ഞാൻ ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നേരെ FPS ബൂസ്റ്റ് ആയി 55 അല്ലെങ്കിൽ 50-55 ആ ഒരു റേഞ്ച് വരെ മാക്സിമം ഡ്രോപ്പ് ചെയ്തത് 50 FPS ആയി. അതിനുശേഷം ഞാൻ ഈ ഒരു നമ്മുടെ പോക്കോ F1 ഗ്രാഫിക്സ് ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ഗ്രാഫിക്സ് ഡ്രൈവറിന്റെ അപ്ഡേറ്റ് കുറെ കാലം മുന്നേ വന്നതാണ്. അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സർപ്രൈസിംഗ്ലി 59-60 FPS ഏറ്റവും വലിയ ഡ്രോപ്പ് എന്ന് വെച്ചാൽ 58 FPS ആണ് എനിക്ക് വന്ന ഏറ്റവും വലിയ ഡ്രോപ്പ്. ഓക്കെ, അപ്പൊ ആ ലെവല് നിങ്ങൾ ആലോചിച്ച് നോക്കുക, 60 FPS കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഗെയിം കളിക്കാനായിട്ട് പറ്റും. അപ്പം 60 FPS കോൺസ്റ്റന്റ് ആയിട്ട് PUBG കളിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ആദ്യമേ ജീനോസിന്റെ R8 Evolution എന്ന് പറഞ്ഞ കേർണൽ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ ഗ്രാഫിക്സ് ഡ്രൈവർ, പോക്കോ F1 ഗ്രാഫിക്സ് ഡ്രൈവർ Adreno 630 ഡ്രൈവർ പാക്ക് ഉണ്ട്. അപ്പം അതുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട, നിങ്ങൾക്ക് PUBG ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കും, വേറെ ലെവൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. അപ്പൊ ഫ്രണ്ട്സ്, ഈ ഒരു റോമിനെ പറ്റിയിട്ടുള്ള എന്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഫൈനൽ വേർഡിക്റ്റ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഓക്സിജൻ ഓയിസിന്റെ തന്നെ വേറെ പഴയ വെർഷൻസ് അതായത് ഓക്സിജൻ ഓയിസിന്റെ ക്വിൻസ്, ഹോളി എഡിഷൻ, അതുപോലെ തന്നെ ക്വാറന്റൈൻ എഡിഷൻ ഇതിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോര്. ഇതിനകത്ത് നിങ്ങൾക്ക് ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ ബാറ്ററി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒരു ഡെയിലി ഡ്രൈവർ ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റോമാണ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ റെഡിയാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല ഗെയിമിംഗ് പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ നടക്കും. സോ ഒരു ഓൾഡ് റൗണ്ടർ റോം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഇതുവരെ വന്നിട്ടുള്ള ഓക്സിജൻ ഓയിസിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബിൽഡ് തന്നെയാണ് ഇത്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ഫ്ലാഷ് ചെയ്യാം. പിന്നെ ബാക്കപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി ഹെൽത്ത് ഒക്കെ അനുസരിച്ചിരിക്കും. പിന്നെ ബാറ്ററി ബാക്കപ്പ് കിട്ടില്ല എന്നൊന്നും പറഞ്ഞ് എന്നെ പറയരുത്. ഓക്കെ, അത് നിങ്ങളുടെ ഫോണിന്റെ ബേസ് ചെയ്തിരിക്കും. പിന്നെ ഫ്ലാഷ് ചെയ്യുന്ന ഒരു ഗൈഡ് എന്റെ അടുത്ത് ചോദിക്കരുത്, കാരണം ആ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് അത്രയും അതിനുള്ള ഒരു എന്താ പറയാ അറ്റ്മോസ്ഫിയറില്ല. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പം ആ ഒരു വീഡിയോയുടെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പല ചാനലുകളിലും അതിപ്പോൾ വന്നു കഴിഞ്ഞിട്ടുള്ള അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നോക്കി നിങ്ങൾ അതേപടി ചെയ്താൽ മതി. ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമന്റ് സെക്ഷനിൽ നിന്ന് ചോദിക്കുക, ഞാനത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്നതാണെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.